ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ബ്രെഡ് ഗുലാബ് ജാമുൻ ആണ്. ബേക്കറിയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: ബ്രെഡ് 6 കഷ്ണം, 1/2 കപ്പ് പാല്, 1/2 കപ്പ് വെള്ളം, 1 കപ്പ് പഞ്ചസാര, പിന്നെ 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത്, പിന്നെ കുറച്ച് ഉണക്കമുന്തിരി. ഉണക്കമുന്തിരി ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ആദ്യമായിട്ട് ഒരു ബൗളെടുക്കുക, എന്നിട്ട് അതിലോട്ട് ബ്രെഡ് പീസസ് കൈകൊണ്ട് ചെറുതായിട്ട് പൊടിച്ചെടുക്കുക. സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താലും കുഴപ്പമില്ല. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പാല് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ചപ്പാത്തി മാവ് പരിവാവുന്നത് വരെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ശേഷം ഈ മാവ് കയ്യിൽ വെച്ചിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുക. ഒരു ഡെക്കറേഷനും വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഉണക്കമുന്തിരി ചേർത്തി കൊടുക്കുക. ഇനി ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളത്തിൽ 1 കപ്പ് പഞ്ചസാര ചേർത്തി കൊടുക്കുക. അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറിന് 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ചേർത്തി കൊടുക്കുക. എന്നിട്ട് ബ്രൗൺ കളറാവുന്നത് വരെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ശേഷം കുറച്ച് ഓയിലൊഴിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. ചൂടായി വരുമ്പോൾ മാറ്റി വെച്ചിട്ടുള്ള ബ്രെഡ് ബോൾസ് ഓരോന്നായിട്ട് ചേർത്തി കൊടുക്കുക. ഇത് ബ്രൗൺ കളറായി വരുമ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റിക്കൊടുക്കാം. ശേഷം ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. 15 മിനിറ്റിന് ശേഷം ഓരോ ബോൾസും ഷുഗർ സിറപ്പിലോട്ട് ചേർത്തി കൊടുക്കുക. നമ്മൾ 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് ഒരു ഹാർഡ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഷുഗർ സിറപ്പിലോട്ട് ഇത് ചേർത്തി കൊടുക്കുമ്പോൾ അരിഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട്. ശേഷം ഷുഗർ സിറപ്പ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നാലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഫസ്റ്റ്ലി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.